കണ്ടന്റ് ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കണ്ടന്റ് ക്ഷാമമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പോക്കെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആകും, അതിൽ ഒരു സംശയവും വേണ്ട. കാരണം കണ്ടസ്റ്റൻസിന് ഒരു പൊട്ടൻഷ്യൽ ഇല്ല, അവർ ഉറങ്ങുകയും അവരിരുന്ന് മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ്, അവർ ഒന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ റൂം കൺസെപ്റ്റേ ഇപ്പോൾ ഓൾറെഡി പൊട്ടിപ്പോയി. കാരണം അതിനകത്തുള്ളവർക്ക് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അത് എങ്ങനെയാണ് അവർക്ക് യൂസ്ഫുൾ ആയി, അത് അവർക്കൊരു എൻ്റർടൈനിങ് ആവുന്നതെന്ന് അറിയില്ല. ഇവർ ഡാൻസ് കളിക്കാൻ കൊടുക്കുന്നു, പാട്ട് പാടാൻ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യമുന ഉറങ്ങുന്നു, സുജോയും റോക്കിങ്ങും എടുത്തിട്ട് ആളി കത്തിക്കുന്നു, മാറാറ്റത്ത് ശ്രീരേഖ എനിക്ക് പവർ റൂമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ ആർക്കും വേണ്ട പവർ റൂം. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവർ കളിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു വകയും അതിനകത്ത് നടക്കാനില്ല. പവർ റൂമിൽ എത്തിയിട്ടെന്തിന് ഇവിടെ ഇങ്ങനെ ഇരിക്കും? ആകെക്കൂടെ പവർ റൂമിൽ എത്തണം എന്നൊരു ആഗ്രഹമുള്ള സിജോക്കാണ്. അപ്പോൾ സിജോക്ക് എന്തെങ്കിലും മൈൻഡ് പ്ലാൻ ഉണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞാൽ. വേറെ ആർക്കും പവർ റൂം വേണം എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ യൂസ്ഫുൾ ആക്കണം എന്നുള്ള കാര്യം അറിയത്തില്ല. ഈവൻ സിജോക്ക് തന്നെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇനി അവിടെ പോകുമ്പോൾ അറിയാം നനഞ്ഞ പടക്കാവോ എന്താണ് കാര്യം എന്നുള്ളത്. എന്തായാലും ലൈവിൽ എന്താ നടക്കുന്നതെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വെറും ഉറക്കം തൂങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ. നമ്മുടെ ശ്രീരേഖ യമുന അടിയിൽ ആകെ കലുഷിതമായിട്ടിരിക്കുകയാണ് വീട്. എന്നിരുന്നാലും അവർ രാത്രി മിണ്ടയും പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പവർ റൂമിനകത്ത് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പില്ല. ഈവൻ ഈ പറയുന്ന ജാൻമണി ആയാലും ഇന്നലത്തെ ഗബ്രി ജാസ്മിൻ ഇഷ്യൂവിൽ കുറച്ച് മനം നൊന്ത് നടക്കുവാണ്. ശ്രീരേഖ ആയാലും ഇന്നലെ യമുന പറഞ്ഞിട്ടുള്ള ആ വേർഡ്സിൽ ശ്രീരേഖ ആകെ ഒരുമാതിരി ഇരിക്കുകയാണ്. കാരണം ശ്രീരേഖയ്ക്ക് സിജോയെ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ പവർ റൂം കുറേ കൂടെ സ്ട്രിക്റ്റ് ആകുമായിരുന്നു. ഇപ്പോൾ സിജോയ്ക്ക് വേണ്ടിയിട്ട് മെനിക്കാന്ന് വോട്ട് നടത്തിയിട്ട് ജാസ്മിൻ അവിടെ കയറിയിട്ടും അവിടെ ഒരു മാറ്റവും വന്നില്ല, ചങ്ങല മുറുകിയില്ല എന്നുള്ളൊരർത്ഥത്തിലാണ് ശ്രീരേഖ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ ഒരു ഉടക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശ്രീരേഖ വന്നിട്ട് പവർ റൂമിൽ ബാഡ്ജ് ആരും വെക്കുന്നില്ല, എനിക്ക് അവിടെ നിൽക്കണമെന്ന് തന്നെ ഇല്ല, എന്നിട്ട് ഞാൻ ഈ ബാഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഉള്ളവരാരും വെക്കുന്നില്ല, അവിടെ കിടക്കുകയാണ്, ബാഡ്ജ് ഇവർക്കത് യൂസ് ചെയ്യാൻ അറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. മറുറ്റത്ത് നമ്മുടെ ജാസ്മിൻ, എനിക്ക് ഗബ്രിയെടുത്തുള്ളത് ലവ് അല്ല, എനിക്ക് പുറത്ത് റിലേഷനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് റോക്കിയുടെ മുന്നിൽ പറയുന്നു. അപ്പോൾ റോക്കി പറയണം, ഇനി ഞാൻ നിന്നെ പേഴ്സണലായിട്ട് ഗബ്രിയുടെ കാര്യം ഒന്നും തന്നെ ഞാൻ നിന്നെ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ടീമിൻ്റെ അടുത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നീടാണ് റോക്കിയും സിജോയും കൂടി ശ്രീരേഖയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ശ്രീരേഖ പറയുന്നത് ഈ പവർ റൂം എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, ഇതിനെ പൊളിച്ചടിക്കി മാറ്റ് ബിഗ് ബോസെ, വെറുതെയാണ് വെച്ചിരിക്കുന്നത്, ഒന്നുകിൽ ആ പവർ റൂമ് മാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെ മാറ്റി. കാരണം അതിനകത്തുള്ള ആൾക്കാർക്ക് ഒരു ഉത്തരവാദിത്വം അല്ല, അവർക്ക് എങ്ങനെ കളിക്കണമെന്നോ ഒന്നും അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സിജോയും റോക്കിയും കാണുമ്പോൾ അവരുടെ അടുത്ത് നല്ല കാര്യമായിട്ട് എന്താണത് യൂസ് ചെയ്യാൻ പറ്റാത്ത, അവിടെ ഒരു ഇതുമില്ല, ഒരു അനക്കവും ഇല്ല, ചത്ത് കിടക്കണമെന്നെല്ലാം സിജോയുടെ അടുത്തും റോക്കിയുടെ അടുത്തും പറയണം. അപ്പോൾ ഇവർക്ക് ഓൾറെഡി മൈൻഡിൽ ഈ സംഭവം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് പട്ടി കുരയ്ക്കുന്നു, അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുക പവർ റൂമിലിരുന്ന്. പവർ റൂമിനകത്തൊന്നും ഇറങ്ങക്കോ ഇല്ല, കെട്ടിലമ്മമാരെല്ലാം കൂടെ അതിനകത്തങ്ങ് ഇരിക്കുകയാണ്. ജാൻമണി, യമുന, ജാസ്മിൻ, പിന്നെ ഈ പറയുന്ന ഗബ്രി, ഇവർ നാല് പേരും അകത്തിരുന്ന് സെൻറ്റിയാണ്, പുറത്തിരുന്ന് ശ്രീരേഖ ഒറ്റയ്ക്കിരുന്ന് സെൻറ്റിയാണ്. പവർ റൂം വെറും ശോകം, വെറും ശോകം. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യമുന ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പോൾ പട്ടി അങ്ങോട്ട് കുരയ്ക്കുന്നു. അപ്പോൾ ഇതാര് ആര് ഉറങ്ങിയെന്ന് ചോദിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നു. പക്ഷേ യമുന ഏക്കുന്നില്ല, ഞാനല്ല എന്ന് പറയുന്നു. ജാൻമണിയാണെങ്കിൽ എൻ്റെ മുന്നേ വളിച്ച കോമഡി, എന്ത് ക്യാപ്റ്റൻ ചിരി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. ഞാൻ കളിയാക്കുന്നതല്ല, പക്ഷേ ഇതാണ് ലൈവിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഓണമില്ല. 2.0 കഴിഞ്ഞ സീസൺ 3 ഓണവില്ല് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് അടുത്ത് ഓണവില്ല് റീലോഞ്ച് ചെയ്യുന്നത്, 2.0 വെർഷൻ. അങ്ങനെ അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഉറങ്ങിയ സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് സിജോയും റോക്കിയും കൂടെ ഒന്ന് ഇറങ്ങുന്നു. പവർ ടീം കൊള്ളില്ല, പവർ ടീം മാറണം, പവർ ടീം പിരിഞ്ഞു പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. അപ്പോൾ പിന്നെ നടക്കുന്ന സംഭവം സെയിം, നമ്മൾ ഇന്നലെ പ്രൊമോ വന്നില്ലേ, ആ പ്രൊമോക്കകത്തുള്ളതിനായിട്ട് എക്സ്ട്രാ ഒന്നും നടക്കുന്നില്ല. ജാസ്മിൻ ഇറങ്ങി വരുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് പവർ വേണോ? അല്ല, നിങ്ങൾ പവർ യൂസ് ചെയ്യുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൊരു വിഷയമാണ് നടക്കുന്നത്. അത് ഭയങ്കര വലിയ അടി പൊട്ടിയാണെന്നോ അല്ല, അടിയൊന്നും പൊട്ടിയില്ല, അടിയില്ല, നനഞ്ഞ മടക്കം. ഇത് ഇവർ കൺവേ ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പവർ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പവർ യൂസ് ചെയ്യാൻ അറിയില്ല, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. സിജോയും ജാസ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റ്. എടാ മോനെ, ഞാൻ മക്കളെ അളിയ, ഞാൻ പറയണം, നീ ഒന്ന് കേള്. ഇന്നലെ ഇവിടെ നമ്മൾ എൻ്റർടൈനിങ് ആയിട്ട് എല്ലാം ചെയ്യിക്കാനാണ് നോക്കുക. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് ഫസ്റ്റ് വീക്ക് ഗബ്രിയ വഴക്ക് പറഞ്ഞത് ആർക്കും അത്ര പിടിച്ചില്ല, ആർക്കും അല്ല, ഗബ്രിയ ഈ ആഹാരത്തിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞ് പയ്യോ, നമ്മൾ പവർ റൂമിൽ കയറിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ആൾക്കാരെ ശിക്ഷിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കാനുള്ള കാര്യം ഇവർക്കറിയില്ല.
അതാണ് മെയിൻ സംഭവം. പിന്നെ രണ്ടാമത്തെ കേസ്, രതീഷും കൂടെ ഇതിന്ന് പുറത്തായപ്പോഴത്തേക്കും ഇത്രയും കണ്ടന്റ് തന്ന് മൊത്തം സ്ക്രീൻ സ്പേസ് നേരുന്ന ഒരാൾ പുറത്ത്, അപ്പോൾ ഇവിടെ അപ്പോൾ പിന്നെ ഇനി ഇവിടെ ഏത് രീതിക്ക് കളിക്കും? അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചു, ആദ്യത്തെ 1 വീക്ക് ഇവർ രതീഷ് ഉണ്ടെങ്കിലും രതീഷ് ഇല്ലെങ്കിലും ഫുൾ ടൈം ആക്റ്റീവായിരുന്നു. രതീഷ് പുറത്തു പോയപ്പോൾ ഇവർക്ക് അയ്യോ ഇനി നമ്മൾ ഈ രതീഷ് കളിച്ച പോലെ സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകൂലേ എന്നുള്ള മൈൻഡ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന സിജോയും റോക്കിയും ജാസ്മിനും എല്ലാവരും കൂടെ ഒരറ്റത്തോട്ടങ്ങ് ഒതുങ്ങി ഒതുങ്ങിയപ്പോൾ ഇവർക്ക് ഗെയിം, ഇവർക്ക് പേടി. പുറത്ത് ആൾക്കാർ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു തുടങ്ങി, മൊത്തം മാറ്റിപ്പെടുത്തുവാണ്. വീക്കിലി ടാസ്ക് ഇല്ല, ഡെയിലി ടാസ്ക് ഇല്ല, സ്പോൺസർ ടാസ്ക് ഇല്ല, ആകെ കൂടെ ഉള്ളത് ഏതാണ്? ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്, പിന്നെ ഉള്ളത് ചലഞ്ചിങ് ടാസ്ക് 3 എണ്ണവും ഉണ്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സീസണിൽ ടാസ്ക് കൊണ്ടുവരാതെ ഒരു മാറ്റവും വരില്ല, കാരണം അവർ ടാസ്കിനകത്ത് വരുമ്പോഴാണ് അവിടെ ഗ്രൂപ്പാവുന്നതും അവിടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് കളിക്കുന്നതും ഒക്കെ ടാസ്കിൻ്റെ ബേസിസിലാണ്. ഇതല്ലാതെ ഇനി എന്തോന്നൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോണില്ല ഈ സീസണിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രതീഷൊക്കെ റീഎൻട്രി ചെയ്ത് കളിയൊക്കെ കണ്ടുവരുന്ന വൈൽഡ് കാർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റിയാൽ മാറ്റുമായിരിക്കും. അതും ഫീമെയിൽസിനെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ അത് അടിച്ചു നടത്തി പറയണമല്ല. അത്ര സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് വരണം. ആ നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഇനി തലമുങ്ങി കയറി കഴിഞ്ഞാൽ ഓക്കെ, അല്ലാതെ ഇപ്പം നമ്മൾ പ്രഡിഷൻ ലിസ്റ്റിലൊക്കെ കേൾക്കുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മിണ്ടാതിരുന്ന് കരയാൻ പറഞ്ഞവരെ കഴിഞ്ഞ നാളത്തെ വൈൽഡ് കാർഡുകൾ നമ്മൾ കണ്ടാലും എന്ത് ഓളോൺ ഉണ്ടാക്കിയത്? ആണുങ്ങൾ വന്നിട്ടും ഒന്നും സാധിച്ചില്ല, പെണ്ണുങ്ങൾ വന്നിട്ടൊന്നും സാധിച്ചില്ല, എല്ലാം കണക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിലും ഓളമുള്ള വൈൽഡ് കാർഡുകളൊക്കെ കേട്ടണം. പ്രത്യേകിച്ച് ലേഡീസിനെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത് അതിനകത്ത് പോയിട്ട് ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, സിജോയുടെ ആ ഒരു കിങ് പൊസിഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, റോക്കിയുടെ തള്ളിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ജാസ്മിൻ്റെ അലററിനെ കീറി മുറിക്കുന്ന, ഇങ്ങനത്തെ വൈൽഡ് കാർഡ്സ് വേണം അകത്തേക്ക് പോകാൻ. ഇല്ലെങ്കിൽ പിന്നെ ചലഞ്ചറിനെ വീണ്ടും ഇറക്കേണ്ടി വരും. കാരണം സീസൺ ആവശ്യമില്ലാത്ത കണ്ടൻറ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, മനസ്സിലായില്ലേ? ആവശ്യമുള്ള കണ്ടൻറ്റൊക്കെ ഇവർ സംസാരിക്കുന്നുമില്ല, ഇവർ ചുമ്മാ ഇരിക്കുകയാണ്. ലൈവ് കാണാൻ ഭയങ്കര ബോറിങ്ങാണ്, ലൈവ് തുറന്നു വെച്ച് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് പണി. കാരണം അത്ര മോശമായിട്ടാണ് ലൈവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഒന്നുമില്ല. ഇതിനിടയിൽ വെച്ച് ലൈവ് ഇന്നലെ ലൈവ് കട്ടായി, ഇന്നലെ രാത്രിയിലത്തതൊക്കെ മെർജാക്കി അതിൻ്റെ ഇടയിലൊക്കെ കയറ്റി കാണിക്കുന്നുണ്ടായിരുന്നു, അറിയത്തില്ല എന്തൊക്കെയാണ്, ഭയങ്കര ബോറിങ്ങാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ സീസൺ 6 ഇതാ നാളെ 10 ദിവസമല്ലേ 10 ദിവസമാണ് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാഴ്ച കൊള്ളായിരുന്നു, അനാവശ്യ കണ്ടൻ്റ് ആയിരുന്നെങ്കിലും അനാവശ്യ പ്രശ്നമായിരുന്നെങ്കിലും ഓക്കെ, അവിടെ കണ്ടൻറ് ഉണ്ടായിരുന്നു, എപ്പിസോഡിന് പ്രൊമോ വരുമ്പോൾ നല്ല ഒരു വ്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു അയ്യോ എന്തെന്ന് ഇപ്പോൾ എന്തെന്നല്ല കൊന്തെന്ന് പോലും ആൾക്കാർ പറയുന്നില്ല. ആൾക്കാർക്ക് വേണ്ട, കളഞ്ഞിട്ട് സീസൺ വേണ്ടെന്നുള്ള മട്ടാണ്. നോക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാൽ അതിൽ നിന്ന് ടാസ്ക് കൊടുക്കണം. ഈ മാറ്റിപ്പിടുത്തം വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇവരെ 4 ഗ്രൂപ്പാക്കാൻ വേണ്ടി 4 റൂമിലോട്ട് പോലും ആക്കിയിട്ട് ഒന്നും നടക്കണില്ല. നോക്കാം നമുക്കിനി അടുത്ത് എന്താ വരുന്നത്, അടുത്ത് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.